ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ നമ്മള് രണ്ടു മൂന്ന് ദിവസത്തിന് ശേഷമാണ് ഏട്ടൻ വീഡിയോ ഇടുന്നത്. അതെ, നമ്മൾ രണ്ടു മൂന്ന് ദിവസം വീഡിയോ ഇട്ടില്ല. നമ്മുടെ പൊന്നു കഴിഞ്ഞ ദിവസം പോയിട്ടുണ്ടായിരുന്നു, ഇന്ന് രാവിലെ പൊന്നും കൂടെ തന്നെ വന്നു. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു കഴിഞ്ഞ ദിവസം ഏട്ടൻ ഒരു ചെറിയ ഒരു പ്രൊമോ ടീസർ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതിൽ വളരെയധികം സന്തോഷം. നന്ദി. അപ്പൊ അതിന്റെ ഒരു ഫുൾ വീഡിയോ ആണ്, അത് ഫുൾ ആയിട്ട് എക്സ്പ്ലോർ ചെയ്ത ഒരു ഫുൾ വീഡിയോ. ആലപ്പുഴ ഫുൾ ഉണ്ടോ? ആലപ്പുഴ ഫുൾ ഇല്ല, കുറച്ച് ഭാഗം. ആലപ്പുഴ നമുക്ക് ഒരു ഒറ്റ ഒരു എപ്പിസോഡിൽ മാത്രം കവർ ചെയ്യാൻ പറ്റും. അതെ, പാർട്ട് ഒരു ഒരു ചെറിയൊരു 5% മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ ഉള്ളത്. 5 ഇല്ല. അതെ, ആലപ്പുഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ചെറിയ ജില്ലയാണെങ്കിലും കാഴ്ചകളിൽ അതിസമ്പന്നമായ ഒരു നാടാണ് ഞങ്ങളുടെ ആലപ്പുഴ എന്ന് പറഞ്ഞു. അല്ല, നമ്മുടെ ആലപ്പുഴ, ഞങ്ങളുടെ ആലപ്പുഴ. ഈ വീഡിയോയില് കുഞ്ചൂസ് ഇല്ല. കുഞ്ചൂസ് ഇന്ന് അമ്മയും അച്ഛനും പൊന്നും എല്ലായിട്ട് അപ്പച്ചിയുടെ വീട് വരെ പോവുകയാണ്. പോകുന്ന ഒരു കാര്യത്തിൽ അത്യാവശ്യം ആയതുകൊണ്ടാണ് പോകുന്നത്, അല്ലെങ്കിൽ ഞാൻ പോവില്ലായിരുന്നു. പക്ഷെ പോകേണ്ട ഒരു അത്യാവശ്യം ഉള്ളതുകൊണ്ടാണ് പോണത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ജസ്റ്റ് ഒരു പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് പോലെ. വേറെ ഒന്നുമല്ല, നമ്മള് വീഡിയോ ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പലപ്പോഴായിട്ട് നിങ്ങൾ തന്നെ ഒരുപാട് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്റെ കണ്ണിന്റെ താഴെ ഇങ്ങനെ ഒരു ഡാർക്ക് സർക്കിൾ ഉള്ളതല്ലേ. അപ്പം ഞാൻ കുറെയൊക്കെ അത് മാറ്റാൻ വേണ്ടി ഹോം റെമഡീസും കാര്യങ്ങളൊക്കെ യൂസ് ആക്കിയിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ വലിയ എഫക്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അതിനുശേഷം നമ്മളാണെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും ഒരാൾക്ക് സജസ്റ്റ് ചെയ്യണതും അല്ലെങ്കിൽ ഞാൻ എപ്പോഴും അധികമായിട്ട് യൂസ് ആക്കണതല്ല മാമാർത്തിന്റെ പ്രൊഡക്റ്റ്. അപ്പൊ അവർ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു മാമാർത്തിന്റെ അണ്ടർഐ ക്രീം ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാനും വാങ്ങിച്ച് യൂസ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് നല്ല മാറ്റമുണ്ട്. അപ്പൊ അതിനെ പറ്റിയിട്ട് നിങ്ങൾക്കും കൂടെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോവാം. അല്ല, ആ പ്രൊഡക്റ്റ് കണ്ടിട്ട് വീഡിയോയിലേക്ക് പോവാം. അതാ ഞാൻ ഉദ്ദേശിച്ചത്, വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ ഇതാ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതാണ് നമ്മുടെ മാമാർത്ത് പുതുതായിട്ട് ഇറക്കിയിട്ടുള്ള പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അതായത് വിറ്റാമിൻ സി അൺഡ്രൈ ക്രീം ആണ് കേട്ടോ. ഇത് കൂടുതലായിട്ട് യൂസ് ആക്കണം എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണിന് അടിയിലുള്ള ഈ ഒരു കറുപ്പ് കളർ മാറാനും അതുപോലെ തന്നെ ഹൈപ്പർ പിഗ്മെന്റേഷൻ മാറാൻ വേണ്ടിയിട്ടൊക്കെയാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ ഒരു ഇത് എന്ന് പറയുമ്പോഴത്തേനും ഇത് ഇലക്ട്രിക് മസാജർ ആട്ടോ. ഇവിടെ ഒരു ഓൺ ആക്കുന്നത്, അതായത് ഒരു സ്വിച്ച് ഉണ്ട് ഇങ്ങനെ ഓൺ ആക്കാൻ. ജസ്റ്റ് ഇതിങ്ങനെ ഓൺ ആക്കി കഴിയുമ്പോഴത്തേനും ജസ്റ്റ് മൈൽഡ് ആയിട്ട് ഒരു ഒരു ഇങ്ങനെ ഒരു വൈബ്രേഷൻ ഉണ്ട് ഇതിന്. നമുക്ക് നല്ല സുഖമാണ് ഇങ്ങനെ മസാജ് ചെയ്ത് എടുക്കാനുള്ള കേട്ടോ. അത് മസാജ് ചെയ്തൊക്കെ നമുക്കൊരു ബ്ലഡ് സർക്കുലേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നോർമലി നിങ്ങൾക്ക് അറിയാം നമ്മളെ ബ്ലഡ് സർക്കുലേഷനൊക്കെ ഉള്ളത് നല്ലതാണ്. അപ്പം നമ്മൾ നോർമലി ഇതിങ്ങനെ എടുത്ത് തേക്കുന്നതിനേക്കാളും ഏറ്റവും സുഖമായിട്ടുള്ള ഒരു സംഭവം കേട്ടോ. അതുപോലെ തന്നെ ഇത് നല്ല തണുപ്പുണ്ട്. അപ്പം നമുക്ക് എന്തായാലും ഇത് എങ്ങനെയാണ് യൂസ് ആക്കണമെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം അല്ലേ. അപ്പോൾ ഇതാ നമ്മൾ ഇതുപോലെ ജസ്റ്റ് ഒരു 3 ഡോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ സർക്കിൾ മോഷനിൽ ഇതിങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഇതാ ഇതുപോലെ ഒരു 2 മിനിറ്റ്സോളം ഇതിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ നമ്മളിത് യൂസ് ചെയ്യുമ്പോൾ തന്നെ ആൻഡ്രൈസ് എലിമിനേറ്റ് ചെയ്യും, അതുപോലെ തന്നെ പഫ്നെസ്സും ഡാർക്ക് സർക്കിൾസും എല്ലാം കുറയ്ക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അതുപോലെ തന്നെ ഇത് നമ്മുടെ സ്കിന്നിനെ ഡീപ്പായിട്ട് മോയ്സ്ചറൈസ് ചെയ്യുകയും ചെയ്യും. പിന്നെ വിറ്റാമിൻ സിയും കോട്ടോകോളയും നിയാസിനമൈഡും ഹെറോണിക് ആസിഡൊക്കെയാണ് ഇതിൽ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ട് വരുന്നത്. നമ്മുടെ കോട്ടുകോൾ ഉള്ളതുകൊണ്ട് തന്നെ സ്കിന്ന് ഡീപ്പായിട്ട് മോയ്സ്ചറൈസ് ചെയ്യാനും അതുപോലെ തന്നെ കൊളാജിൻ ബൂസ്റ്റ് ചെയ്യാനൊക്കെ ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതുപോലെ തന്നെ ഇതിൽ നിയാസിനമൈഡ് ഉള്ളതുകൊണ്ട് സ്കിൻ ബാരിയറിന് സൺ ഡാമേജിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുകയും നമ്മുടെ അണ്ടർ ഐ നല്ല ബ്രൈറ്റ് ആക്കിയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ ഉറക്കക്കുറവും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ടാണ് നമ്മുടെ കണ്ണിൻ്റെ അടിയിൽ ഈ ഒരു കറുപ്പ് കളർ വരുന്നത് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഈ പുറത്തൊക്കെ പോയി നമ്മൾ വെയിലൊക്കെ കൊണ്ട് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഈ ഹൈപ്പർ പിഗ്മെൻറ്റേഷനൊക്കെ വരും. അപ്പോൾ അതിനൊക്കെ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് നമ്മുടെ മാമാർത്തിൻ്റെ വിറ്റാമിൻ സി അൺഡ്രൈ ക്രീം എന്ന് പറയുന്നത്. അപ്പോൾ അതാ ഞാനും ഇത് നമ്മുടെ കണ്ണിൻ്റെ അടിയിൽ കൂടെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ മാമാർത്തിന്റെ ആൻഡ്രൈ ക്രീം ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് വഴിയോ അല്ലെങ്കിൽ മാമാർത്തിന്റെ അപ്ലിക്കേഷൻ വഴിയോ പർച്ചേസ് ചെയ്യുന്നവർക്ക് നമ്മുടെ മല്ലു 2021 എന്നുള്ള കോഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 20% ഡിസ്കൗണ്ട് കിട്ടും കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഫ്ലിപ്കാർട്ടിലും ആമസോണിലും നൈക്കയിലും എല്ലാം മാമാർത്തിന്റെ എല്ലാ പ്രൊഡക്ട്സും അവൈലബിൾ ആണ്. പിന്നെ മാമാർത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവരുടെ പ്ലാൻ ചെയ്യുന്ന ഇനിഷ്യേറ്റീവ് തന്നെയാണ്. കാര്യം നമ്മൾ മാമാർത്തിന്റെ സൈറ്റിൽ കൂടെ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോഴത്തേക്കും മാമാർത്ത് പ്ലാൻ ചെയ്യുന്ന ഒരു ട്രീ ആയിട്ട് ആ ഓർഡർ ലിങ്ക് ചെയ്യും. അങ്ങനെ അവർ അതിന്റെ ജിയോ ലൊക്കേഷനും സ്പീഷ്യസ് ഒക്കെ നമുക്ക് മെസ്സേജ് ആയിട്ട് ഫോണിലോട്ട് അയച്ചു തരികയും ചെയ്യുന്നു. പിന്നെ ഇത് പ്ലാസ്റ്റിക് പോസിറ്റീവ് ആണ്, ടോക്സിക് ഫ്രീ ആണ്. അതുപോലെ മാമാർത്തിന്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവര് യൂസ് ചെയ്തതിനെക്കാട്ടിയും കൂടുതൽ പ്ലാസ്റ്റിക് ഇവര് റീസൈക്കിൾ ചെയ്യും. ഏകദേശം 1 വർഷം ഇവര് 1000 കിലോഗ്രാം, അതായത് 1000 കിലോഗ്രാം പ്ലാസ്റ്റിക് ആണ് ഇവര് റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കുന്നത്. പിന്നെ അതുപോലെ മാമാർത്തിന്റെ പുതിയൊരു ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. അത് വേണ്ടവർക്ക് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ താല്പര്യമുണ്ടെങ്കിൽ എല്ലാവരും പർച്ചേസ് ചെയ്യുക. അപ്പൊ എന്തായാലും ഇവര് വീഡിയോ എടുക്കാൻ വേണ്ടി റെഡി ആയിട്ട് ഇവര് അങ്ങനെ അങ്ങോട്ട് പോവാണ്. അപ്പൊ ഞാൻ എന്തായാലും അമ്മയുടെ അച്ഛനും കൂടെ പോകണം. അമ്മയച്ചനും പുറത്തുണ്ട്. നമ്മള് ഒരാദ്യത്തോടെ സ്റ്റുഡിയോ ആയിരുന്നു വന്നാട്ടോ. അപ്പൊ ശരി, അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഞങ്ങള് രാവിലെ 10 മണിക്ക് ബോട്ട് ബുക്ക് ചെയ്തിരുന്നു. പക്ഷേ എല്ലാം കഴിഞ്ഞ് അവർക്കോ എല്ലാവരുടെയും വരവ് എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളവിടെ ആലപ്പുഴ ചെന്നപ്പോഴത്തേക്കും ഏകദേശം 12:30 ആയി.
പന്ത്രണ്ടേ പുള്ളിക്കാരൻ 10 മണി തൊട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാനും അനന്തും അബിയുമായിട്ട് 12:45 തുഴഞ്ഞു തുഴഞ്ഞ് ആലപ്പുഴ എത്തി. അപ്പോൾ ഇതാണ് നമുക്ക് പോകാനുള്ള ബോട്ട്, കല്യാണി ശിക്കാര ബോട്ട്. അപ്പോൾ നമ്മൾ ആലപ്പുഴയിൽ നിന്ന് ശിക്കാര ബോട്ടിൽ നമ്മൾ നേരെ വട്ടക്കായലിലോട്ട് പോവുകയാണ്. ഇതാണ് വ്യൂ. ഒത്തിരി ഹൗസ് ബോട്ടുകളും ശിക്കാര വള്ളങ്ങളും ചെറിയ ചെറിയ ബോട്ടുകളും വള്ളങ്ങളും എല്ലാം ഉണ്ട്. ഇത് ബോട്ടിയാടാണ്, ബോട്ടൊക്കെ SWTD, അതായത് ഗവൺമെൻറ് ബോട്ടൊക്കെ റെഡിയാക്കുന്ന സ്ഥലമാണ് ഇത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഫിനിഷിങ്, അതായത് വള്ളങ്ങൾ സ്റ്റാർട്ടിങ് പോയിന്റിൽ നിന്ന് വന്ന് ഫിനിഷ് ചെയ്യുന്നത് ഇവിടെയാണ്. ഇവിടെയാണ് നമ്മൾ ഗസ്റ്റുകളും കാര്യങ്ങളെല്ലാം വന്നിരിക്കുന്നത്. ഇവിടെയാണ് ഇത് നെഹ്റു ട്രോഫി നടത്തുന്ന എല്ലാ വർഷവും ഓഗസ്റ്റ് മാസം 2nd രണ്ടായിരത്തി 2018 പ്രളയത്തിന് ശേഷം നടത്തിയിട്ടില്ല. 2018 നടത്തിയായിരുന്നു അത് എനിക്ക് അത് നവംബറിലായിരുന്നു നെഹ്റു ട്രോഫി നടത്തിയത്. 2019 നടന്നു. 2020 കൊറോണ കാരണം ഇതുവരെ ആലപ്പുഴ വള്ളംകളി നടന്നിട്ടില്ല, നെഹ്റു ട്രോഫി വള്ളംകളി നടന്നിട്ടില്ല. പിന്നെ നെഹ്റുവിൻ്റെ പേരിലൊരു പവലിയൻ ഉണ്ട്, അത് നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ കാണിച്ചു തരാം. അതെ, ഇതാണ് നെഹ്റു ട്രോഫി പവലിയൻ. ഇവിടെ വെച്ചാണ് നമുക്ക് സമ്മാനദാനങ്ങളെല്ലാം നടക്കുന്നത്. നെഹ്റു ട്രോഫി ജേതാക്കൾക്ക് ട്രോഫിയും കാര്യങ്ങളെല്ലാം കൊടുക്കുന്നത് ഇവിടെ നിന്നാണ്. കണ്ട നെഹ്റുവിൻ്റെ ഒരു വലിയൊരു പ്രതിമയെല്ലാം ഉണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ ആലപ്പുഴയിലെ കൈനഗരിയിലെ ഹൗസ് ബോട്ട് ടെർമിനൽ. ഏറ്റവും കൂടുതൽ ആൾക്കാർ പുറത്തുനിന്നായാലും കൊള്ളാം, സ്വദേശികളായാലും ഏറ്റവും കൂടുതൽ ആലപ്പുഴയിൽ വരുന്ന ഒരു സ്ഥലം കൂടെയാണ്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കായലിൻ്റെ നടുക്കൂടെ ഒരു പാലത്തെ കൂടെ നടക്കുന്ന ഒരു ഫീലായിരിക്കും നമുക്ക് ഇവിടെ ഉള്ളത്. ഇവിടെ ഏറ്റവും കൂടുതൽ ഫോട്ടോഷൂട്ടുകൾ നടക്കുന്ന ഒരു ഏരിയയും കൂടെയാണ് കേട്ടോ ഇത്. ാണ് വേമ്പനാട്ട് കായൽ. നമ്മൾ കഴിഞ്ഞ ദിവസം കുമരകത്ത് ബേഡ് സാങ്കറി പോയി കഴിഞ്ഞപ്പോഴത്തേക്കും വേമ്പനാട്ട് കായലിന്റെ മറ്റൊരു സൈഡായിരുന്നു കണ്ടത്. അപ്പൊ ഏറ്റവും കൂടുതൽ വലിയൊരു കുമരകത്തെക്കാട്ടിയും കുറച്ചുകൂടെ വലിപ്പം നമുക്ക് ഫീൽ ചെയ്യുന്നത് ഇവിടെ ആലപ്പുഴയിലാണ്. പിന്നെ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കുകളുണ്ട്. നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ കയറിയായിരുന്നു. ഫുഡ് കഴിക്കാൻ കയറിയിട്ട് ഭയങ്കര തിരക്കായിരുന്നു. ഭയങ്കര എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് തിരിയാൻ സ്ഥലമില്ലായിരുന്നു. പിന്നെ ഏതാ ആരിസിക്കല്ല, കുറെ യൂട്യൂബർമാർ ആലപ്പുഴ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഹൗസ് ബോട്ടുകളെല്ലാം വേമ്പനാട്ട് കായലിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ആ സത്യം, വെള്ളമാണ്. നമ്മൾ ഏത് ആലപ്പുഴയുടെ കുറച്ച് ഭാഗം മാത്രമാണ് കായൽ. ആദ്യം കായൽ വെച്ച് തുടങ്ങാമെന്ന് കരുതി. എൻ്റെ കൂട്ടത്തിൽ വള്ളംകളി ആടിയുന്നുണ്ട്. പിന്നെ വരുന്നു. പിന്നെ ആലപ്പുഴയുടെ മറ്റ് സൈഡുകൾ, കരപ്രദേശങ്ങൾ ഒത്തിരി നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളുണ്ട്. അത് നമുക്ക് അടുത്തൊരു ഭാഗത്തിൽ പിന്നീട് കാണാം. ഈ പോകുന്ന ബോട്ട് കണ്ടോ, ഈ പോകുന്ന ബോട്ടിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ KSRTC ബസ്സിലെ ഫാസ്റ്റ് പാസഞ്ചർ, സൂപ്പർ ഫാസ്റ്റ് എന്ന് പറയുന്ന പോലെ നമ്മുടെ SWTയുടെ ബോട്ടിലെ ഒരു സൂപ്പർ ഫാസ്റ്റ് ബോട്ടാണ് ഇത്. ഈ പോകുന്നത് ഭയങ്കര സ്പീഡായി ബോട്ടിന്. നോർമൽ ബോട്ട് പോകുന്നതിനെക്കാട്ടി ഭയങ്കര സ്പീഡിലാണ് ഇത് പോവുകയും എല്ലാ ജെട്ടികളിലും അടുക്കത്തും ഇല്ല. മീൻസ് എല്ലാ ആളുകാരാണ് നമ്മൾ ഓരോ സ്റ്റോപ്പിൽ നിർത്തുന്ന പോലെ എല്ലാ ബോട്ട് ചേട്ടിലും ഇത് നിർത്തതും ഇല്ല. ഇത് ആലപ്പുഴ കോട്ടയം ബോട്ടാണ് കേട്ടോ ഇത്. ഇപ്പോൾ ഒരു ബോട്ട് പോയാണ്ടല്ലേ, ആ ബോട്ട് ഇങ്ങനെ പോകുമ്പോഴത്തേക്കും അതിൻ്റെ ഈ പ്രൊപ്പല്ലർ സ്പീഡിൽ ഇറങ്ങുന്നുണ്ടേ, കടലിൽ തിരമാല അടിക്കുന്ന പോലെ നമ്മളിങ്ങനെ താഴോട്ടും മേപ്പോട്ടും പോയി. ഈഗാലാൻഡിലെ റൈഡ് പോലെ അല്ലേ? അതെ, ഞാൻ കഴിഞ്ഞ ദിവസം കടലിൽ പോയപ്പോൾ ഉള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുതിരപ്പുറത്ത് പോകുന്ന പോലെ തിരമാല കണ്ടിട്ടില്ല, കുതിരപ്പുറത്ത് പോകുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നു. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ബോട്ട് സർവീസ് ഇല്ലേ, ഈ ബോട്ടുകളെ ആശ്രയിച്ച് മാത്രം ജീവിക്കുന്ന കുറേ ആൾക്കാരുണ്ട് ആലപ്പുഴയിൽ. അതായത് കാവാലം, കൈനകരി, അതുപോലെ ബോട്ട്, വേറെ ഒന്നും ചെല്ലത്തില്ല. അവിടെ ഒരു വീട്ടുകാർക്ക് കാറുള്ള പോലെ ഒരു വള്ളമുണ്ടെന്ന് പറയുന്നത്. അവർക്ക് ഇപ്പോൾ ആലപ്പുഴ ടൗണിലോ കോട്ടയം ടൗണിലോ പോകണമെന്നുണ്ടെങ്കിൽ ഇത് ബോട്ട് വന്നാലേ പറ്റത്തുള്ളൂ. ചില റോഡ് കഴിഞ്ഞ് പോകണേ ഇത്രയും വെള്ളമുള്ളതുകൊണ്ട് കറങ്ങി ഒരുപാട് റോഡ്.
അവിടെ ചെല്ലത്തില്ലടാ ചില ഈ കാവാല സൈഡിലോട്ടൊന്നും നീ പോകാത്തതുകൊണ്ട് അങ്ങോട്ട് ബോട്ടില്ലാത്ത സൈഡുകളുണ്ട്, ബോട്ടിലേ പോകാൻ പറ്റത്തുള്ളൂ. അതെ, റോഡില്ലാത്ത സ്ഥലങ്ങളുണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡാണ് എ സി റോഡ് എന്ന് പറയുന്നത് ഞങ്ങള്. അതായത് കേരളത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള റോഡുകളിൽ ഒരു റോഡാണ് എ സി റോഡ്. മനോഹരം കാണാനൊന്ന ഭംഗി എന്ന് പറഞ്ഞ പോലെ നല്ല യാത്രയും യാത്ര ചെയ്യാനും ഏറ്റവും നല്ല റോഡുകളിലൊന്നാണ് ആലപ്പുഴ ചങ്ങനാശ്ശേരി എ സി റോഡ്. ഫ്രണ്ടാണ്, കെയർ ഓഫിലാണ് ബോട്ട് കിട്ടിയത്. അപ്പോൾ ചേട്ടനായിരുന്നു നമുക്ക് എല്ലാവിധ സഹകരണവും എല്ലാം സെറ്റപ്പും നമ്മളെ കാഴ്ചകളെല്ലാം കൊണ്ട് കാണിച്ച ചേട്ടനായിരുന്നു. ചേട്ടൻ വീട് എവിടെ? അടുത്ത നെഹ്റു ട്രോഫി വാർഡില്. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം, നന്ദി കാണാം. അപ്പോൾ ഞാൻ വിളിച്ചോളാം എന്തായാലും. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നായിരുന്നു. നമ്മുടെ ഒരു ആലപ്പുഴയുടെ ഒരു കുറച്ച് ഭാഗം, വേമ്പനാട്ടുകാരൻ്റെ കുറച്ച് ഭാഗമാണ് നമ്മളിപ്പോൾ കണ്ടത്. പിന്നെ വള്ളംകളിയെപ്പറ്റിയും കണ്ട്, പിന്നെ മെയിനായിട്ട് ആലപ്പുഴയുടെ കുറച്ച് നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള കുട്ടനാടിൻ്റെ ഉള്ള ഉൾപ്രദേശങ്ങളിലെ കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അടുത്ത പാർട്ടിൽ, അതിപ്പോഴല്ല, അടുത്ത ആഴ്ച വല്ലതായിരിക്കും അടുത്ത പാർട്ടിലുണ്ടാവും. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ അമർത്തുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളിടുന്ന വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് ധാരാളം ഒഴുകി എത്തുന്നതാണ്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ നേരത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാകും വൈറ്റമിൻ സിയുടെ നമ്മുടെ അൺഡ്രൈ ക്രീം മാമാർത്തിൻ്റെ. അപ്പോൾ മാമാർ തന്നെ നമ്മുടെ പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് വഴി കയറുകയാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ മാമാർത്തിൻ്റെ ആപ്ലിക്കേഷൻ വഴി കയറുകയാണെന്നുണ്ടെങ്കിലും മല്ലു 2021 എന്നുള്ള ഒരു കോഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 20% ഓഫ് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ആമസോണിലും നൈക്കയിലും ഫ്ലിപ്കാർട്ടിലും എല്ലാം നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ്സ്, മാമാർത്തിൻ്റെ എല്ലാ പ്രൊഡക്റ്റും നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും കയറി ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, ടാറ്റ ബൈ.